ഹലോ ഫ്രണ്ട്സ്, എം കെ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടപ്രഥമൻ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഇനി പായസം തയ്യാറാക്കുന്നത് നോക്കാം. അടപ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 50 ഗ്രാം ചവ്വര എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര പാനിയാച്ചി എടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഇതിനെ ചെറുതായി ഒടിച്ചെടുക്കാം. 1 ലിറ്റർ പശുവിൻ പാൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ലിറ്റർ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം. നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കൈവശം കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് അട മൂപ്പിച്ചെടുക്കാം. അട മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. അട വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ചു വെച്ചിരിക്കുന്ന ചവ്വര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം. പായസം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി പശുവിൻ പാൽ ചേർത്ത് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഏലക്കാപ്പൊടിയും നേരത്തെ മൂപ്പിച്ചു വെച്ചിരിക്കുന്ന നട്ട്സും ചേർത്ത് ഇളക്കി ഒന്നുകൂടി തിളപ്പിച്ച് അല്പം ഉപ്പും ചേർത്ത് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.